മലയാള തനിമ എന്ന് മലയാളികൾ തന്നെ പലകുറി വിശേഷിപ്പിച്ച ഒരു പെൺകുട്ടി. അവളുടെ ചിരിയും രൂപഭംഗിയും എല്ലാം ആ വിശേഷണവുമായി ചേർന്നു പോകുന്നത് തന്നെയായിരുന്നു. ഒരു കാലത്ത് യുവാക്കളുടെ ഭാവി വധു സ്വപ്നങ്ങൾക്ക് വർണ്ണനയുടെ മാധുര്യം നൽകിയത് അവളുടെ മുഖശ്രീ തന്നെയായിരുന്നു. ആ വിടർന്ന കണ്ണുകളും ഇടതൂർന്ന മുടിയിഴകളും പുഞ്ചിരി വിടർന്ന മുഖവുമൊക്കെ ആളുകൾ നെഞ്ചേറ്റിയതിൽ ആശ്ചര്യമൊന്നും പറയാനില്ല. കാവ്യ മാധവന്റെ ജീവിതം കാണാം. പി മാധവൻ ശ്യാമള ദമ്പതികളുടെ ഇളയ മകളായി 1984 സെപ്റ്റംബർ 19 കാസർഗോഡ് നീലേശ്വരത്താണ് കാവ്യ മാധവന്റെ ജനനം. ഏക സഹോദരൻ മിഥുൻ ഫാഷൻ ഡിസൈനറാണ്. നീലേശ്വരം ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം ആരംഭിച്ചുവെങ്കിലും സിനിമയിൽ തിരക്കേറിയ നായികയായതോടെ പ്രൈവറ്റ് സ്കൂളിങ്ങിലേക്ക് മാറേണ്ടി വന്നു. കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു സ്ക്രീനിലെത്തിയത്. അതും 7 വയസ്സിൽ. പിന്നീട് അങ്ങോട്ട് 7 വർഷത്തോളം 10 ചിത്രങ്ങൾ ബാലതാരമായി തന്നെ അഭിനയിച്ചു. കാവ്യയുടെ കഴിവും പ്രാഗത്ഭ്യവും ഒക്കെ ബാലതാരമായി എത്തിയ ആ കൊച്ചു പെൺകുട്ടിയെ സിനിമയിൽ തന്നെ പിടിച്ചു നിർത്തി. 1999 9ാം ക്ലാസ് പഠനകാലത്ത് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ ദിലീപിന്റെ നായികയായും ഒപ്പം ബിജു മേനോന്റെ സ്വപ്നത്തിലെ ഭാര്യയായും 14 വയസ്സുള്ള ആ പെൺകുട്ടി തകർത്തഭിനയിച്ചു. പ്രണയിച്ചു വഴിപിരിഞ്ഞുപോയ സിനിമയിലെ പ്രണയ ജോഡികളായ ദിലീപ് കാവ്യ അന്നു മുതൽ മലയാളത്തിന്റെ ഭാഗ്യ ജോഡികളായി. തെങ്കാശിപ്പട്ടണം, ദോസ്ത്, ഡാർലിംഗ് ഡാർലിംഗ്, മീശമാധവൻ, കൊച്ചി രാജാവ്, പാപ്പി അപ്പച്ച, അങ്ങനെ 2016 പിന്നെയും വരെ 21 സിനിമകളിൽ ആ ഭാഗ്യ ജോഡികളുടെ ഭാഗ്യം മലയാള ചലച്ചിത്ര ലോകം തിരിച്ചറിഞ്ഞു. പെരുമഴക്കാലം എന്ന കമൽ ചിത്രത്തിലൂടെ 2004 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് കാവ്യയ്ക്ക് ലഭിച്ചു. റൺവേ എന്ന ദിലീപ് കാവ്യ ചിത്രത്തിനു ശേഷം 2009 ഫെബ്രുവരി 5 കാവ്യയും നിശാൽ ചന്ദ്രയും മൂകാംബികയിൽ വെച്ച് വിവാഹിതരായി. എന്നാൽ ആ ബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല. പല അഭിമുഖങ്ങളിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് വിവാഹത്തിനും കുടുംബജീവിതത്തിനുമാണെന്ന് പറഞ്ഞ കാവ്യ 2011 പരസ്പര സമ്മതത്തോടെ വിവാഹബന്ധം വേർപ്പെടുത്തി. ശേഷം പങ്കുവച്ചത് വിവാഹത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് താൻ മനസ്സിലാക്കിയത് വിവാഹ ശേഷമാണ് എന്നായിരുന്നു. സിനിമയിലെ ഭാഗ്യം യഥാർത്ഥ ജീവിതത്തിൽ കാവ്യയെ തുണച്ചില്ല എന്ന് പറയാം. ഇനി എന്ത് എന്ന ചിന്ത കാവ്യയെ വീണ്ടും സിനിമയിൽ തന്നെ കൊണ്ടെത്തിച്ചു. പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലൂടെ 1 വർഷത്തെ ഇടവേള ഭേദിച്ച് ആനയായി ക്യാമറയ്ക്ക് മുമ്പിൽ മടങ്ങിയെത്തി. 2ാം വരവിലും ഒരു പിടി നല്ല ചിത്രങ്ങൾ ചെയ്തുവെങ്കിലും ആദ്യ വിവാഹത്തിന്റെ പഴിചാരലുകൾ വിവാഹമോചനത്തോടെയും അവരെ വിട്ടുപോയില്ല. വിവാദങ്ങൾ എന്നും കാവ്യയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാവ്യയുടെ വിവാഹമോചനവും ശേഷം മടങ്ങിയെത്തിയ അവർ ദിലീപിനൊപ്പം തന്നെ അഭിനയം പുനരാരംഭിച്ചതും ശേഷം ദിലീപ് മഞ്ജു ദമ്പതികളുടെ വേർപിരിയലും കാവ്യ മാധവൻ എന്ന മലയാളികൾ നെഞ്ചേറ്റിയ മുഖശ്രീയുള്ള നായികയ്ക്ക് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം നേടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. തമിഴിലും അവസരങ്ങൾ അവരെ തേടി വന്നെങ്കിലും മലയാളം വിട്ടുപോകാൻ കാവ്യയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു. തന്റെ 7 വയസ്സിൽ എത്തിയ മലയാളത്തിന്റെ അരങ്ങ് ഉപേക്ഷിച്ച് അന്യഭാഷകളിൽ ചേക്കേറാൻ അതിനാൽ തന്നെ അവർ ശ്രമങ്ങളും നടത്തിയില്ല. 2ാം വിവാഹത്തെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾ നിരന്തരം അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഒരു വേള മലയാളി ഇത്രയും ആഘോഷമാക്കിയ താരജീവിതം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ മലയാളത്തിന്റെ മണ്ണിലും മലയാള സിനിമയുടെ സ്ക്രീനിലും ജനിച്ചു വളർന്ന ശാലീന ഗ്രാമീണ സുന്ദരിയോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ സ്ഥിരം ഗോസിപ്പ് നായകനായ ദിലീപ് മഞ്ജു കുടുംബത്തോട് പ്രേക്ഷകരുടെ കരുതലാണോ എന്നറിയില്ല. അതെന്തു തന്നെയായാലും ഏറെ നാളത്തെ വിവാദ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് 2016 നവംബർ 25 ദിലീപ് കാവ്യയ്ക്ക് താരി ചാർത്തി. അന്ന് ആ വിവാഹത്തിന് വേദാന്ത ഹോട്ടലിലെത്തിയ അതിഥികൾ എല്ലാവരും പറഞ്ഞത് ഏറെ നാളായി പൊതുസമൂഹം വാക്കുകളിലൂടെ നടത്തിയ വിവാഹം യഥാർത്ഥത്തിൽ സംഭവിച്ചതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു. വളരെ സാധാരണ ഒരു ഗൃഹനാഥയായി വിവാഹശേഷം ജീവിക്കാൻ ആഗ്രഹിച്ച കാവ്യ അത് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് പലകുറി പറഞ്ഞിട്ടുണ്ട്. സ്വപ്നം പോലെ തന്നെ ഇന്നവൾ മഹാലക്ഷ്മി എന്ന 2 വയസ്സുകാരിയുടെ അമ്മയാണ്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ പലപ്പോഴും ഗതിമാറി ഒഴുകിയ കാവ്യ ജീവിതം ഇനിയും ശാന്തമായി സന്തോഷമായി മുന്നോട്ടൊഴുകട്ടെ.